അസുരകണ്ട ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭയായ ഒരു മഹതിമാരിൽപ്പെട്ട ഒരു മഹതിയാണ് മുനീബ. മുനീബത്തുൽ മഹദി, അവരുടെ മോള് ഉമ്മ തന്നെ ഭയങ്കര ഇബാദത്തുള്ള മഹതിയാണ്. അബൂ അയ്യാഷ് റഹ്മത്തുല്ലാഹി അലൈഹി പറഞ്ഞു, ബസ്രയിൽ മുനീബ എന്ന് പറയപ്പെടുന്നൊരു പെണ്ണുണ്ട്, ആ പെണ്ണിന് ഒരു മകളുണ്ട്, അഷദ്ദു ഇബാദതൻ മിൻഹാ, അവളെക്കാളും ഇബാദത്തുള്ള ഒരു മകളുണ്ടായിരുന്നു മുനീബ ബീവിക്ക്. മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഈ ചെറുപ്പക്കാരി പെൺകുട്ടിയെ കാണുമ്പോൾ അത്ഭുതത്തോടുകൂടെ പറയും, എത്ര നല്ല ഇബാദത്ത് ചെയ്യുന്ന മോളാണല്ലേ. പെൺകുട്ടികളും ആൺകുട്ടികളാണെങ്കിലേ 11-12 വയസ്സിനുള്ളിൽ, മിനിമം 11 വയസ്സിനുള്ളിൽ അവരെ നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിഞ്ഞാൽ കിട്ടി, അത് കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാട്ടോ. 11, നിങ്ങൾ വല്ല കോളേജിക്കോ ദർസുക്കോ എവിടെയെങ്കിലും പറഞ്ഞേക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, 10 വയസ്സ്, 9, 10, 11 ആ ടൈം കഴിഞ്ഞാൽ പിന്നെ പ്രയാസമാണ്. അവരിൽ നല്ല സ്വഭാവവും, അവർ മക്കളെ ഹിജാബ് ഇടണം, മക്കൾ നല്ല വേഷം ധരിക്കണം, അച്ചടക്കത്തിൽ ജീവിക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ, ഈ ഏജിൽ പറഞ്ഞു കൊടുത്തിട്ട് മാത്രമേ കാര്യമുള്ളൂ. അവർ 12-13 കടന്നു, പിന്നെ പറഞ്ഞു എനിക്ക് ഐ എം നോട്ട് കൺവിൻസ്ഡ് ടു ദാറ്റ്, എനിക്കിപ്പോഴും അതാണ് ശരിക്കും ബോധിച്ചിട്ടില്ല അതിടാൻ, കുറച്ച് കഴിയട്ടെ എന്ന് പറയും പെൺകുട്ടികളാണെങ്കിൽ. അപ്പോൾ ഉമ്മയും ബാപ്പയും പറയും, എന്നാൽ പിന്നെ ഓളെ നിർബന്ധിക്കണ്ട എന്ന് പറയും. അങ്ങനെയാണോ പറയുക? ചില വിഷയങ്ങൾ നമ്മൾ നിർബന്ധിക്കണ്ടേ, ദീനിൻ്റെ ശരീഅത്തിൻ്റെ വിഷയങ്ങൾ നിർബന്ധിക്കണം, നിർബന്ധിക്കേണ്ട വിഷയങ്ങൾ, പ്രത്യേകിച്ച് വസ്ത്രവിധാനങ്ങൾ. ആ അച്ചടക്കത്തിൽ അവരെ കൊണ്ടുപോകും, അപ്പോൾ ശ്രമിച്ചാൽ കിട്ടും, പിന്നെ കിട്ടൂല. ഈ പെൺകുട്ടി നല്ല ഇബാദത്തുള്ളൊരു കുട്ടിയെ, പക്ഷെ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു പോയി ആ കുട്ടി. മുനീബാ ബീവിയുടെ മകൾ ഹസൻ റളിയല്ലാഹു അൻഹു, ഹസൻ മഹാനായ അൽ ഹസനുൽ ബസ്വരിയാണ്, ലോകപ്രസിദ്ധനായ ഹദീഥ് പണ്ഡിതൻ. അവരവരുടെ സദസ്സിലിരിക്കുമ്പോഴാണ് ഒരാൾ ഓടി വന്നത്. ഓടി വന്നിട്ട് പറഞ്ഞു, അമാ അലിംസ് ഹസൻ എന്നവരെ, നിങ്ങൾ അറിഞ്ഞോ, അന്നൽ ജാരിയ, മുനീബാ ബീവിയുടെ മകൾ, ഖദ് നസല ബിഹൽ മൗത്, മരണം ആസന്നമായിരിക്കുകയാണ്. മരിച്ചിട്ടില്ല, മരിക്കാറായിട്ടുണ്ട്. എന്തോ കാര്യമായ സുഖമാണ് ഹസൻ ബസ്രി. മഹാനവറുകൾ ഫവഫബൽ ഹസൻ, ഹസൻ റളിയല്ലാഹു അൻഹു അൽ ഹസനുൽ ബസ്രി ഹദീഥ് പണ്ഡിതനാണ്. അദ്ദേഹം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടുകയാണ് ആ പെൺകുട്ടിയെ കാണാൻ. ഫനദറത്തിൽ ജാരിയത്തു ഇലൈ, മഹാനായ ഹസനുൽ ബസ്രി എന്ന പണ്ഡിതന്റെ മുഖത്തേക്ക് ആ പെൺകുട്ടി നോക്കിയിട്ട് ബക്കത്ത്, ആ പെൺകുട്ടി കരഞ്ഞു. ഫഖാൽ, ഹസൻ ബസ്രി ചോദിച്ചു, യാ ഹബീബത്തീ മാ യബ്കീകി, എൻ്റെ പ്രിയപ്പെട്ട മോളെ എന്തിനാ നിങ്ങൾ കരയുന്നത്? നല്ല ഇബാദത്ത് ചെയ്യുന്ന മോളാണ്, ഉമ്മയിലേറെ ഉമ്മയെക്കാളേറെ ഇബാദത്ത് ചെയ്യുന്ന മകളാണ്, എന്തിനാണ് മോള് കരയുന്നത് എന്ന് ചോദിച്ചു. യാ അബാ സഈദ്, ഹസൻ എന്നവരങ്ങനെ വിളിക്കുക, അബൂ സഈദ്. യാ അബാ സഈദ് യുഹസത്തുറാബു അലാ ശബാബി, എന്താ നടക്കാൻ പോകുന്നെന്ന് അറിയില്ലേ, ഞാൻ മരിക്കുകയല്ലേ. ആ പെൺകുട്ടി പറഞ്ഞ വാക്ക് നോക്കണേ, യുഹസത്തുറാബു അലാ ശബാബി, എൻ്റെ യൗവനത്തിന് മീതെ മണ്ണിടാൻ പോവുകയല്ലേ, എൻ്റെ യൗവനത്തിൻ്റെ മീതെയാണ് മണ്ണിടുന്നത്. ഒരു 18 വയസ്സായ കുട്ടി മരിക്കുകയാണ്, ആ കുട്ടിയെ മറവ് ചെയ്യുക എന്ന് പറയുന്നത് ആ യൗവനത്തിന് മീതെ മണ്ണിടലാണ് അല്ലേ. യുഹസ അലാ ശബാബി, എൻ്റെ യൗവനത്തിന് മീതെ മണ്ണ് വീഴാൻ പോവുകയാണ്. പക്ഷെ ആ പ്രായത്തിൽ മരിക്കുന്നതല്ല ടെൻഷൻ, ആ കുട്ടി പറഞ്ഞ വാക്കാണ്, അതുകൊണ്ടാണ് ഞാനിത് ഉദ്ധരിക്കുന്നത്. വലം അഷ്ബഇ ബിൻ തഉഅതി റബ്ബി, എൻ്റെ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് നിസ്കരിച്ചിട്ട് എനിക്ക് പൂതി തീർന്നിട്ടില്ലല്ലോ, അതാണ് എൻ്റെ സങ്കടം. യാ അല്ലാ, പൂതി തീർന്നിട്ടില്ലല്ലോ, പൂതി തീരും മുമ്പേ എൻ്റെ യൗവനത്തിന് മീതെ മണ്ണ് വാരിയിടുകയല്ലയോ. അതുകൊണ്ട് ആ കുട്ടി കരഞ്ഞു. വേദനയുണ്ട്, വിഷമമുണ്ട്, മരിക്കാൻ. പക്ഷേ ആ കുട്ടിയുടെ വിഷമം, ഇതൊക്കെ ഇങ്ങനത്തെ ഒരു പക്വതയുള്ള മക്കളുണ്ടെങ്കിൽ ദുനിയാവിൽ ഇനി എന്താ വേണ്ടത്? ഇത് പോരെ. യുഹസത്തുറാബു അലാ ശബാബി വലം അശ്ബഇ മിൻ തഉഅതി റബ്ബി, എൻ്റെ യൗവനത്തിന് മീതെ മണ്ണ് വീഴുമ്പോൾ എൻ്റെ റബ്ബിനോട് ആരാധന ചെയ്തിട്ട് എനിക്ക് മതി തീർന്നിട്ടില്ലല്ലോ, പൂതി തീർന്നിട്ടില്ലല്ലോ, അങ്ങനെയല്ലേ ഞാൻ യാത്രയാവുന്നത്. മുഅ്മിനെ, 30 വയസ്സ് വരെ ജീവിച്ചിട്ട് 35, 40, 45, 50, 55, 60 ഇത്രയും കാലം ജീവിച്ചിട്ട്
ആ ഒരു സുജൂദിന്റെ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ കുട്ടിയാണതിന്റെ ആനന്ദം എനിക്ക് പൂതി തീർന്നില്ലല്ലോ എന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്തിട്ട് സ്കരിച്ചിട്ട് പൂതി തീർന്നില്ലല്ലോ. യാ അബാ സഈദ് അബു സഈദ് ഹസനുൽ ബസ്വരി ഉന്നുർ ഇലാ വാലിദതി വഹിയ തഖൂലു ലിവാലിദി എന്റെ ഉമ്മ എന്റെ വാപ്പയോട് പറയുന്നത് നിങ്ങൾ കേട്ടോ. കുട്ടി പറയാണ് എന്താ ഉമ്മ വാപ്പനോട് പറയുന്നറിയോ, يحفر لابنتي قبرا واسعا മോൾക്ക് നല്ല വിശാലമായ കുഴി കുഴിക്കണമേ, ഖബർ കുഴിക്കുമ്പോൾ മോൾക്ക് നല്ല വിശാലമായ ഖബർ കുഴിക്കണമേ. وكفنها بكفن حسن നല്ല കഫം പുടയിൽ എൻ്റെ കുഞ്ഞിനെ എൻ്റെ മോളെ നിങ്ങൾ കഫൻ ചെയ്യണം. വാപ്പയോട് പറയാം, വാപ്പല്ലേ പള്ളിക്കാട്ടക്ക് പോകുന്നത്, ഉമ്മ പോകുന്നില്ലല്ലോ. മോൾക്ക് നല്ല വിശാലമായ ഖബർ, നല്ല കഫം പുട പുതിയ തന്നെ വാങ്ങിച്ചു കൊണ്ടുവരണം. വല്ലാഹി ഇൻ കുന്തു ജഹസു ഇലാ മക്ക ലതാല ബുഖായി, ഞാൻ യാത്ര പോകുന്നത് മക്കയിലേക്കാണെങ്കിൽ, മക്കയിലേക്ക് പോകാൻ ഞാൻ ഒരുങ്ങുകയാണെങ്കിൽ പോലും എന്റെ കരച്ചിൽ അവസാനിക്കൂല. മക്കയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കം പൂർത്തിയായില്ലല്ലോ. ദീർഘം ബസ്റയിൽ നിന്ന് മക്കയിലേക്ക് പോവല്ലേ, ആ ഒരു യാത്രക്കാണ് ഞാൻ ഒരുങ്ങുന്നതെങ്കിൽ പോലും ആ യാത്രയിൽ വീട്ടുകാരെ കാണാതെ, കൂട്ടുകാരികളെ കാണാതെ, ഇഷ്ടപ്പെട്ടവരെ കാണാതെയുള്ള ഒരു യാത്രക്ക് പോകുമ്പോൾ വേദന വരൂലേ, കരയൂലേ. ഈ പെൺകുട്ടി പറഞ്ഞു, മുനീബ എന്ന മഹദിയുടെ മോള് പറഞ്ഞു, അബൂ സഈദേ, ഞാൻ മക്കയിലേക്ക് യാത്ര പോവുകയാണെങ്കിൽ പോലും എനിക്ക് കരച്ചിൽ വരും, കരച്ചിൽ വരും. ചില ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ കരയും, എയർപോർട്ടിൽ എത്തുന്നവരേ കരച്ചിലായിരിക്കും, അധീനത്തെത്തുന്നവരെ കരച്ചിൽ, എത്തിക്കഴിഞ്ഞിട്ടും കുറച്ച് ദിവസം കരച്ചിലുണ്ടാവും. ഉമ്മയെ കാണുന്നില്ലല്ലോ, ഉമ്മയെ വിട്ടു പിരിഞ്ഞു പോകുന്നതല്ലേ, വേണ്ടപ്പെട്ടവരെ വിട്ടു പിരിഞ്ഞു പോകുന്നതല്ലേ. ഞാൻ മക്കയിലേക്ക് പോവുകയാണെങ്കിൽ തോല ബുഖാ, ഈ എൻ്റെ കരച്ചിൽ നീളും, ഒരുപാട് ഞാൻ കരയും. ഖബറിന്റെ ഇരുട്ടിലേക്കല്ലയോ എന്നെ ഇപ്പോൾ ഇവർ ഒരുക്കുന്നത്. ഉമ്മ ഉമ്മ വാപ്പയോട് പറയുന്നത് ഞാൻ കേട്ടു. ഹസൻ എന്നവരെ, മോളിഞ്ഞ് രക്ഷപ്പെടൂല, ഖബർ കുഴിച്ചോളിട്ടോ, ഖബർ കുഴിച്ചോളും. മോൾക്ക് നല്ല കഫം പുട കൊടുക്കണേ, ആഴമേറിയ ഖബർ കൊടുക്കണമേ. നിങ്ങൾ ഖബറൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ആഴമേറിയ നല്ല ഈ സോഫ്റ്റ് മണ്ണൊക്കെ ആകുമ്പോൾ, അറബ് നാട്ടിലൊക്കെ ലഹ്ദാണ്, നമ്മുടെ നാട്ടിൽ ഷക്ക് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ നേരെ ഖബർ നേരെ കുഴിച്ച് അവിടെ തന്നെ മയ്യത്തിനെ വെക്കുകയാണ്, എന്നിട്ട് മൂടാണ്. നേരെ മറിച്ച് മക്കയിലോ മദീനയിലോ ഒക്കെ ചെന്നാൽ ചിലപ്പോൾ ലഹദ് കാണും. ലഹദ് എന്ന് പറഞ്ഞാൽ മണ്ണ് ഉള്ളിലേക്ക് തുരന്നിട്ട്, ഖബർ വെട്ടിയിട്ട് ഒരാൾ ഇറങ്ങിയിട്ട് ഉള്ളിൽ നിന്ന് അടിയിൽ നിന്ന് തുരക്കും ഒരു മനുഷ്യന് കിടക്കാനുള്ള സ്ഥലം. അവിടേക്ക് മയ്യത്ത് വെച്ച് അവിടെ ബ്ലോക്ക് ചെയ്ത് ഈ നിൽക്കുന്ന സ്ഥലമൊക്കെ പിന്നെ മൂടിക്കളയലാണ്. അപ്പോൾ ആ മയ്യത്തിൻ്റെ നേരെ മേലെയുള്ള മണ്ണ് ഇളകിയിട്ടുണ്ടാവില്ല, അതിൻ്റെ അടിഭാഗം കുഴിച്ചിട്ട് അവിടെ ഒരു ഒരു കുഴി ഒരു ഗ്യാപ്പ് ഉണ്ടാക്കലാണ്. അതിനാണ് ലഹദ് എന്ന് പറയുക, അതിലേക്ക് മയ്യത്തിനെ വെക്കുക ചെയ്യുക. അപ്പോൾ ആ മണ്ണ് സോഫ്റ്റ് ആയതുകൊണ്ടാണത്. അപ്പോൾ അത് ഇളകാതിരിക്കുമ്പോൾ ആ മണ്ണ് അത്രയും സോൾട്ട് ഉറച്ചു കിടക്കുമല്ലോ. മണ്ണ് കുഴിച്ചിടക്കും മണ്ണ് സോഫ്റ്റ് ആവും, പിന്നെ വല്ല ജന്തുക്കളും വന്ന് മാന്തിയെടുക്കുമെന്ന് മേടിച്ചിട്ടാണ്. അങ്ങനെ ലഹദുകളാണ് അറബ് ലോകത്ത് കൂടുതൽ കാണുക. നമ്മളെ നാട്ടിലാണ് ഷക്കുള്ളത്, നേരെ കട്ട് ചെയ്തിട്ട് അതിനെ നേരെ സ്ലാബിട്ട് മൂടുക, മറ്റേത് മയ്യത്തുള്ളിൽ വെച്ചിട്ട് ആ ഗ്യാപ്പ് അടക്കുക ചെയ്യുക, എന്നിട്ട് ഈ കുഴിച്ച മുഴുവൻ സ്ഥലവും മണ്ണിട്ട് മൂടും, അങ്ങനെ ചെയ്യുക. അപ്പോൾ എൻ്റെ മോൾക്ക് നല്ല ഒരു ഖബർ കുഴിക്കണേ എന്ന് എൻ്റെ ഉപ്പ പറഞ്ഞത് കേട്ടോ, എൻ്റെ ഉമ്മയെ ഉമ്മ ഉപ്പയോട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലയോ. എന്നെ ഒരു യാത്ര അയക്കുകയാണ്, ഞാൻ മക്കത്തേക്ക് പോവുകയാണെങ്കിൽ പോലും എൻ്റെ കരച്ചിൽ നിൽക്കൂല, ഞാനിനി ഖബറിൻ്റെ ഇരുട്ടിലേക്കല്ലയോ പോകുന്നത്. വബൈത്തിൽ ദുൽമത്തി വദ്ദൂദ്, അവിടെ പുഴുക്കളും ഇരുട്ടുമല്ലേ എന്നെ കാത്തിരിക്കുന്നത്. എത്ര മേക്കപ്പെട്ട് കൊണ്ടിടുന്ന മുഖമാണ്, പക്ഷേ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ അതൊക്കെ പുഴുവരിക്കാൻ പോവല്ലേ. ഞാൻ എത്ര കൊണ്ടു നടന്ന എൻ്റെ മുടിയാണ്, പക്ഷെ അതൊക്കെ നാളെ ഫോളോ ഔട്ട് ആവില്ലേ. എൻ്റെ കൈയും കാലും വിരലൊക്കെ എങ്ങനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയതാണ്, പക്ഷെ അതൊക്കെ നാളെ പുഴുക്കളരിച്ച് പോവല്ലേ. അങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് ഞാൻ യാത്രയാവുകയാണ്, അപ്പോൾ കരച്ചിൽ വരൂലേ, അതുകൊണ്ട് ഞാൻ ഒരല്പം കരയട്ടെ എന്ന് ആ മോള് ഹസനുൽ ബസ്വരി റളിയല്ലാഹു അൻഹുവിനോട്.